ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു കിഡ്ഡിലെൻറ്റ് ലിവർ ചില്ലി റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം ലിവർ ചില്ലി റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി മട്ടൺ ലിവർ നാന്നൂറ് ഗ്രാം ആണ് എടുത്തിരിക്കുന്നത് ബീഫ് ആയാലും മതി കഴുകി വൃത്തിയാക്കിയ കരൾ കഷ്ണങ്ങളിലേക്ക് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മാരിനേറ്റ് ചെയ്തെടുക്കാം ഇത് നന്നായി മാരിനേറ്റ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്ത് നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം മസാല നന്നായി പിടിക്കുന്നതിന് വേണ്ടി ഇതൊരു പതിനഞ്ച് മിനിറ്റ് മാറ്റിവെക്കാം കരൽ കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കി എടുക്കുന്ന സമയത്ത് ഉപ്പുവെള്ളത്തിലിട്ട് അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച ശേഷം വേണം നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാൻ എട്ടോ പത്തോ തവണ വെള്ളത്തിൽ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം എന്നിട്ട് വേണം ഇതുപോലെ മാരിനേറ്റ് ചെയ്തെടുക്കാൻ ഒരു പതിനഞ്ച് മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ച ശേഷം ഇത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം കുക്കറിലേക്ക് ചേർത്ത് കൊടുത്ത് മൂന്ന് ടേബിൾ സ്പൂൺ വരെ വെള്ളം മാരിനേറ്റ് ചെയ്ത പാത്രത്തിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം അതുകൂടി കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കുക്കർ അടച്ചു വെച്ച ശേഷം അടുപ്പിൽ വെച്ച് മൂന്ന് വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നീടുള്ള രണ്ട് വിസിൽ ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ മൂന്ന് വിസലാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റിവെക്കാം ഇനി പ്രഷർ ഫുള്ള് റിലീസ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഇരുപത് ചെറിയുള്ളി പത്ത് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവ ഒന്ന് ചതച്ചെടുക്കാം ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് നന്നായി ഒന്ന് ചതച്ചെടുത്ത ശേഷം ചെറിയുള്ളി ചേർത്ത് ഇതുപോലെ തന്നെ ഒന്ന് ചതച്ചെടുക്കാം ചെറിയുള്ളിയും നന്നായി ചതച്ചെടുത്ത ശേഷം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ് രണ്ട് തൊട്ട് രണ്ടര ടീസ്പൂൺ വരെ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ടിതുപോലെ നന്നായി ഒന്ന് ചതച്ചെടുക്കാം ഈ ചതച്ചെടുത്ത ഉള്ളി മുളക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഈ ഉള്ളിമുളക് ഇട്ടുണ്ടാക്കുന്ന ലിവർ റോസ്റ്റ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണേ കുക്കറിന്റെ പ്രഷർ ഫുള്ള് റിലീസ് ആവുന്ന സമയത്ത് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം ഇപ്പോൾ ലിവർ നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം അതിനുവേണ്ടി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം നന്നായി ഹീറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം കടുക് നന്നായി പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ചതച്ചു വെച്ച ഉള്ളി മുളക് ചേർത്ത് കൊടുക്കാം ഇനി ഉള്ളി മുളക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഉള്ളി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പില കൂടി ചേർത്ത് ഉള്ളി നന്നായി മുരിയിച്ചെടുക്കണം ഉള്ളി നന്നായി കിട്ടുമ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റോസ്റ്റ് റെഡി ആയി കിട്ടുന്നത് ഉള്ളി ഇതുപോലെ നന്നായി ഇളക്കി മുരിയിച്ചെടുക്കണം ഇത് നന്നായി കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ലിവർ ചേർത്ത് കൊടുക്കാം ഇതിനി ഇളക്കി നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം ഇതിലെ വെള്ളം നന്നായി ഡ്രൈ ആവുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കണം ഈ ഉള്ളിമുളകിട്ട മുളകിട്ട ലിവർ റോസ്റ്റ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതിലെ വെള്ളം നന്നായി ഡ്രൈ ആയി കിട്ടുന്നത് വരെ ഇതുപോലെ ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കണം ഇതിലിപ്പോ വെള്ളമൊക്കെ നന്നായി ഡ്രൈ ആയി എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒന്ന് രണ്ട് മിനിറ്റ് നന്നായി റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് നമ്മുടെ നല്ലൊരു കിഡിലൻ ലിവർ റോസ്റ്റിൻ്റെ റെസിപ്പിയാണിത് ഉള്ളിയും മുളകൊക്കെ ചേർത്താൽ നല്ല അടിപൊളി ലിവർ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ കമൻസ് അറിയിക്കാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്